Hello friends, welcome back to my channel SSE Cooking World. നിങ്ങളുടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൗദിയൻ ഷാംപെയിനുമായിട്ടാണ് അത് നോൺ ആൽക്കഹോളിക് ആണ് നമ്മൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം ഈ സമ്മറിനൊക്കെ പറ്റിയ ഒരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ ഇത് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴെപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതിനു വേണ്ടി ഞാൻ അടിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ കുറച്ച് പുതിയയില പിന്നെ ലൈമ് രണ്ട് ടൈപ്പ് ആപ്പിൾ ഒരു ഓറഞ്ച് ഇത്രയും മാത്രം മതി നമ്മൾക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നമ്മൾ ഇതിലേക്ക് ജ്യൂസായിട്ട് ഒഴിക്കുന്നുണ്ട് അല്ലാത്ത ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓടുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ചാണ് ഇതിനെ പുറത്തു കാലം എന്നാണ് ഇവിടെ പറയാം അപ്പോൾ അതിനെ ഇതുപോലെ ആക്കിയിട്ടാണ് ഞാൻ സ്ലൈസ് സ്ലൈസാക്കി എടുക്കുന്നുള്ളത് അതിനുശേഷം നെക്സ്റ്റ് ഞാൻ ഗ്രീൻ ആപ്പിളാണ് ഇവിടെ അടിച്ചിട്ടുള്ളത് അത് ഒരെണ്ണം മാത്രമാണ് കേട്ടോ അതും അടിച്ചിട്ടുള്ളത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാവുന്നതേ ഇട്ടുകൊടുക്കാവുന്നതേയുള്ളു മെയിനായിട്ട് സൗദിയൻ ഷാംപയനിൽ അധികവും ഉണ്ടാക്കുന്നുള്ളത് ഈ രണ്ട് ടൈപ്പ് ആപ്പിളും അതുപോലെ തന്നെ ഓറഞ്ചും ലൈമും കൂടി പിന്നെ മിൻഡിലേസും അത്ര മാത്രമാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് സൗനപ്പാണ് അപ്പോൾ സൗനപ്പിന് പകരം ക്ലബ്സ് ഓടുകയാണെങ്കിൽ അങ്ങനെ അത് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളു പിന്നെ ആപ്പിൾ പിസ്സയില്ല ആപ്പി പിസ്സ നമ്മളെ നാട്ടിൽ പിസ്സ അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്ന ബോട്ടിൽ അതുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഒഴിച്ചു എടുത്തിട്ട് ക്ലബ്സോടെ അതിൻ്റെ മേലെ ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ പെർഫെക്റ്റ് നമുക്ക് സൗദിയൻ ഷാംപെയിന് അയക്കിട്ടുന്നുണ്ട് ഇത് ഇതിലേക്ക് കോൾഡിന് വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസും കൂടി ഇട്ടെടുക്കാവുന്നതേയുള്ളൂ ഐസ് ക്യൂബ്സ് എനിക്ക് ഓൾറെഡി ത്രോട്ട് പെയിൻ ആയതുകൊണ്ട് സൗണ്ടൊക്കെ ചെയ്ഞ്ച് തന്നെയാന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഐസ് യൂസ് ചെയ്യാത്തുള്ളത് ഞാൻ അത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒന്ന് രണ്ട് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ഇത് ഒക്കെ നമ്മൾ ഈ ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്ലാസ് ജാറില്ലെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട നമ്മളുടെ വീട്ടിലുള്ള മഗ് ജഗ്ഗുണ്ടാവുമല്ലോ വെള്ളമൊക്കെ ഒഴിച്ചു വെക്കുന്ന അതിലിട്ടിട്ടും ഇതിങ്ങനെ ഉണ്ടാക്കി ഉള്ളൂ ഈ ലൈം ജ്യൂസ് ഇങ്ങനെ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മളുടെ കയ്യിൽ ലൈം ജ്യൂസ് തന്നെ ആയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കാൽ കപ്പിന് താഴെയായിട്ട് പിന്നെ ഇതിലേക്ക് ഉപ്പാണ് ടോപ്പാകത്തിനുള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ നമ്മളുടെ മെയിൻ താരം ഞാനിവിടെ രണ്ടേ കാൽ ലിറ്ററിൻ്റെ സവനപ്പാണ് അടിച്ചിട്ടുള്ളത് ഇത് തണുത്തതൊന്നുമല്ല ഈ സംവരണത്തെ തണുത്തത് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇത് സവനപ്പ് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ നല്ല തണുത്ത് നല്ല ചൂ നല്ല ചൂടത്ത് നല്ല തണുത്ത കോൾ ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമ്മൾ മൊജിട്ടൊക്കെ ഇല്ലേ അതിൻ്റെ പോലത്തെ ഒക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഉള്ളത് അപ്പോൾ എന്തായാലും ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക് ഇതൊക്കെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഗ്രീൻ ആപ്പിളും കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ഇതാരും ഉണ്ടാക്കാത്തതൊന്നും റെഡ് ആപ്പിളും ഈ ഓറഞ്ചും മാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാം നമ്മളുടെയൊക്കെ താല്പര്യം ഇഷ്ടം എന്താണോ അതിനനുസരിച്ചിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഇല്ലോ ഇത് നോൺ ആൽക്കഹോളിക്കുമാണ് സവനുപ്പ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇന്ന് ഇഷ്ടം ഷ്ടത്തോടെ ഇതുണ്ടാക്കി ഇത് കഴിച്ചിട്ട് അഭിപ്രായം കൂടിയും പറയാൻ മറക്കല്ലേ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി കൂൾ ഡ്രിങ്ക്സും റിഫ്രഷിങ് മൊജിറ്റോസും എന്തായാലും നമ്മളുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പൈപ്പ് ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡിസ്പ്ലേയിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഇവിടെ വെച്ചെന്നേ ഇല്ലോ നമ്മൾ ഇതിന് വെള്ളം മാത്രം എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിലും ഇതിൻ്റെ കൂടെ അതുകൂടെ കടിച്ചു കഴിക്കുകയാണെങ്കിലും നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയി കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്